ഈ വർഷം തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ അധ്യയനം തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയെങ്കിലും മതിയായ സൗകര്യങ്ങൾ ഒന്നുമായിട്ടില്ലെന്ന് പരാതി. തട്ടിക്കൂട്ടി കോളേജ് തുറന്ന് കുട്ടികളെ വീണ്ടും വഞ്ചിക്കുന്നുവെന്ന ആരോപണം ഉയരുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് 2016 ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ റദ്ദാക്കിയത്. കോളേജ് പൂട്ടിയതോടെ വിദ്യാർത്ഥികളെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് അയച്ചു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച ഈ വർഷം തന്നെ അധ്യയനം തുടങ്ങുമെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ ലാബ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങിയിട്ടില്ലെന്നാണ് പരാതി. മെഡിക്കൽ കൗൺസിൽ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ ഇല്ലെന്നും ആരോപിക്കുന്നു. ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെ മാത്രമല്ല അവരെ കബളിപ്പിക്കുന്നു. അവർ രക്ഷിതാക്കൾ മുഴുവൻ ഇപ്പോഴും അവർ സന്തോഷപൂർവ്വിക്കുന്നത് ഇടിക്കുന്ന പഠിക്കാൻ, പക്ഷേ അത് വെറും കബളിപ്പിക്കലാണ്. ഇവിടെ ഉപകരണങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ കെട്ടിടത്തിൻ്റെ പണികളോ ബാക്കിയുള്ള സംവിധാനങ്ങളോ ഉണ്ടാക്കുന്ന പേരിൽ IMA കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴുള്ള സൗകര്യങ്ങൾക്ക് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് മാത്രം തട്ടിമുട്ടി പഠിക്കാമെന്നാണ് കോളേജ് പ്രിൻസിപ്പളും പറയുന്നത്. ഓഗസ്റ്റ് മുമ്പ് സൗകര്യങ്ങൾ ഒരുക്കാമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിനും ഉറപ്പില്ല. ഇടുക്കിയിൽ നിന്ന് അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്.